ഹലോ ഹലോ നമസ്കാരം, സി ബി മുളനിക്കടാണ്. സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ തൃശ്ശൂർ എക്സിബിഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഫേക്ക് സാധനങ്ങൾ വാങ്ങരുത്, ഫേക്ക് സാധനങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പലരും എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, എൻ്റെ നമ്പർ അറിയാവുന്ന പലരും എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, നമുക്ക് എങ്ങനെ ഫേക്ക് സാധനങ്ങൾ തിരിച്ചറിയാൻ പറ്റും, അറിയാതെ വാങ്ങിച്ചു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും. ഇതിനാണ് നമുക്ക് ആദ്യമായിട്ട് ഒരു പഠനം വേണം, നമുക്ക് അറിവുകൾ വേണം, എന്നിട്ട് മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തുടങ്ങാവൂ. ഈ കാണുന്നത് നിങ്ങൾക്ക് കാണാം, ഞാൻ പേന കൊണ്ട് ഇതിൽ കോപ്പിന്ന് എഴുതി പോവുകയാണ്. ഓരോന്നിലും പേന വെച്ച് ഞാൻ തന്നെ കോപ്പിന്ന് എഴുതി പോവുകയാണ്. അമേരിക്കയുടെ ആദ്യകാല നോട്ടുകളുടെ കോപ്പിയാണ്, ഇതൊറ്റ നോട്ടത്തിൽ ഒരാൾക്ക് കണ്ട കോപ്പിയാണെന്ന് അറിയാൻ സാധിക്കില്ല. പക്ഷേ ചില നോട്ടുകളിൽ പ്രിൻ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു കോപ്പിന്ന് പ്രിൻ്റ് ചെയ്യാറുണ്ട്. അതായത് അമേരിക്കയുടെ നിയമം അനുസരിച്ച് ഏതെങ്കിലും നോട്ടുകളുടെ നാണയങ്ങളുടെയോ സെയിം രൂപം പുറത്തിറക്കുകയാണെങ്കിൽ, ഒരേ സൈസിലുള്ള പുറത്തിറക്കുകയാണെങ്കിൽ, സുവനീർ ആവശ്യങ്ങൾക്ക് പുറത്തിറക്കുകയാണെങ്കിൽ അതിൽ കോപ്പിന്ന് ഉണ്ടാവണമെന്നുള്ളൊരു നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പലതിലും കോപ്പിന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ചിലത് ഇത് കട്ട് ചെയ്ത് കളയാൻ സാധിക്കും, കാരണം ഇതിൻ്റെ താഴെയാണ് കോപ്പിന്ന് വരുന്നത്. അപ്പോൾ ചില ആളുകൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ കോപ്പി എന്നുള്ളത് മാറിപ്പോകും. അപ്പോൾ അത് നമുക്ക് ആർക്കു വേണമെങ്കിലും വിൽക്കാൻ സാധിക്കും. വാങ്ങുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇത് ഒറിജിനലാണെന്ന് പറഞ്ഞ് കുറേ വർഷങ്ങൾ വെച്ചിരിക്കും. കാരണം ഒറിജിനൽ ഒരു നോട്ടിന് ഏകദേശം 30,000, 40,000, 50,000 രൂപ വിലയുള്ളപ്പോൾ ഈ കോപ്പി നോട്ടിന് സുവനീർ ഷോപ്പുകളിൽ $2, $3, അതായത് ₹200, ₹300 കിട്ടുന്ന കോപ്പി നോട്ടുകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ആകെയുള്ള വ്യത്യാസം പേപ്പർ ക്വാളിറ്റിയാണ്. ഇതൊരു ബട്ടർ പേപ്പർ എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിൽ ഒരുതരം പേപ്പറാണ്. ഇത് നമ്മൾ ഒടിച്ചു കഴിഞ്ഞാൽ, അത് ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഇത് ഒടിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു തരം പേപ്പറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കാലപ്പഴക്കം കൊണ്ടാവും, ആ പേപ്പറിന് ക്വാളിറ്റി ഉണ്ടാവും. ഇനി നമ്മൾ നല്ലതായിട്ട് രണ്ടവണ ഇങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ, ഇത് ചെറിയ ഈ കനം കുറഞ്ഞ ഈ പ്ലൈവുഡിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഒടിച്ചു കളയുന്ന പോലെ ഇത് ഒടിച്ചു കളയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കോപ്പി സാധനങ്ങൾ നമ്മുടെ കൈ കിട്ടിയാൽ ഇതിൽ കോപ്പിന്ന് ഞാൻ പേന കൊണ്ട് എഴുതാറുണ്ട്. കാരണം ഇത് വിൽപ്പന ആവശ്യത്തിനൊന്നുമല്ല, നമ്മുടെ കയ്യിലിരിക്കും. ഇൻ കേസ് ഇത് ഏതെങ്കിലുമൊക്കെ എക്സിബിഷനിൽ നമ്മൾ അറിയാതെ ആരെങ്കിലും ഇത് എടുത്തിട്ട് പോകുക, അല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് പോവുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് ഒക്കെ ഇങ്ങനെയുള്ളത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഇവരുടെ കയ്യിലിരിക്കും, കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഇവരിത് മറന്നു പോകും. ഇവരുടെ അടുത്ത തലമുറ എടുക്കുമ്പോഴോ, അല്ലെങ്കിൽ ഇത് ഇവർ വേറെ ആർക്കെങ്കിലും കൊടുക്കുമ്പോഴോ അവർ ഒറിജിനലാണെന്ന് കരുതുകയും ഇത് ചിലപ്പോൾ ഗ്രേഡ് ചെയ്യാൻ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് ഫേക്കാണെന്ന് അല്ലെങ്കിൽ കോപ്പിയാണെന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കോപ്പി സാധനങ്ങളും ഫാൻറ്റസി സാധനങ്ങളും ഒരുപാട് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം. ഒരു കാരണവശാലും കോപ്പി റിപ്ലൈക്ക അല്ലെങ്കിൽ ഫാൻറ്റസി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രൈവറ്റ്ലി പ്രിൻ്റഡ് എന്നാണ് അതിന് നമുക്ക് പറയാവുന്നൊരു ഇക്വേഷൻ. അതായത് ആരെങ്കിലും ഒരുത്തൻ അവൻ്റെ പ്രിൻ്ററിൽ തോന്നുന്ന രീതിയിലൊരു ഡിസൈൻ ചെയ്ത് ഒരു നോട്ടറൊക്കെ ഏതെങ്കിലും ഒരു ഇല്ലാത്തൊരു രാജ്യത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ പേരിലുള്ള ഒരു ചെറിയ സ്ഥലത്തിൻ്റെ പേരിൽ ഒരു നോട്ടറൊക്കെ, ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൻ്റെ പേരിൽ പോലും നാണയങ്ങൾ, ഫേക്കായിട്ടുള്ള നാണയങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അത് നമ്മൾ കൈവശം വെക്കുന്നത് പോലും കുറ്റകരമാണ്, കാരണം ഇന്ത്യയുടെ ഒരു ടെറിട്ടറിയാണ്. അതിൽ പ്രത്യേകിച്ച് നാണയം ഉണ്ടാക്കി നമ്മൾ കയ്യിൽ വെക്കുന്നത് പോലും കുറ്റകരമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാതെ പലരും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കെപ്പോഴും അറിവാണ് പ്രധാനം. അറിവ് നേടാൻ ശ്രമിക്കുക, അതിനുശേഷം നമ്മൾ ഓരോന്നായിട്ട് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ കാണാൻ എല്ലാവർക്കും ഒരുപാട് നന്ദി. പുതിയ വീഡിയോകളുമായി ഉടനെ തന്നെ എത്താം. കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.